അദ്ദേഹത്തിന്റെ സംസാരം ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ ഇതിൽ പൊതുവിൽ സ്വീകരിച്ചു വരുന്ന ഒരു സമീപനമുണ്ട്. പക്ഷേ ആ സമീപനത്തിൽ മാത്രം നിൽക്കാൻ പറ്റുന്ന ഒരു ഘട്ടമല്ല ഇന്ന് എന്നാണ് തോന്നുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞതായി ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തത് ഞാൻ കണ്ടത്, ഈ പേഴ്സണൽ സ്റ്റാഫിൻ്റെ ബന്ധുവിൻ്റെ നിയമനം മുഖ്യമന്ത്രി അറിയാതിരിക്കും. മുഖ്യമന്ത്രി അറിയാതെ നിയമിക്കാൻ ചാൻസലർക്ക് നിർദ്ദേശം വന്നെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? ഇതാണ് അദ്ദേഹം ചോദിച്ചതായി കാണുന്നത്. മാത്രമല്ല, അനധികൃതമായി നിയമനങ്ങൾ നടത്താനുള്ള സർക്കാർ നീക്കം അനുവദിക്കില്ല. ഇതിൽ പരം അസംബന്ധം വേറൊരാൾക്കും പറയാൻ കഴിയില്ല. ഇരിക്കുന്ന സ്ഥാനത്തിനനുസരിച്ചായിരിക്കണം വർത്തമാനം. ഇവിടെ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ്, ആ സ്റ്റാഫിൻ്റെ ഒരു ബന്ധു, ആ ബന്ധു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട്. അതനുസരിച്ചിട്ട് അവർക്ക് അർഹതയുണ്ട് എന്ന് കാണുന്ന ഒരു ജോലിക്ക് അപേക്ഷിക്കാൻ സാധാരണ നിലയിൽ അവർക്ക് അവകാശമുണ്ട്. അതിന് ഞാൻ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൻ്റെ ബന്ധുവാണല്ലോ, അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അനുമതി വാങ്ങണം എന്നാരെങ്കിലും ചിന്തിക്കും? ഈ നാടിനെ കുറിച്ച് അറിയാവുന്ന ആർക്കെങ്കിലും അങ്ങനെ ആലോചിക്കാൻ പറ്റുമോ? എന്തൊരു അസംബന്ധമാണ് എഴുന്നള്ളിക്കുന്നത്! മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ടാണോ ഈ പറയുന്ന ബന്ധു അപേക്ഷ കൊടുക്കുക? അപേക്ഷ കൊടുത്തു, ഉത്തരവാദപ്പെട്ട ഒരു സംവിധാനം, അവരവരുടേതായ നടപടിക്രമങ്ങളിലൂടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു. തീരുമാനിച്ചതിൽ പിശകുണ്ടോ? പരിശോധിച്ചോട്ടെ. ആ പരിശോധനയുടെ ഭാഗമായി തീരുമാനത്തിൽ പിശകുണ്ടെങ്കിൽ പിശക് ചെയ്തവർ കാര്യങ്ങൾ അനുഭവിച്ചോട്ടെ. അതിന് ഞങ്ങളാരൊക്കെ തടസ്സം നിന്നു. ഈ കേരളത്തില് മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിന്റെ ബന്ധുവായി പോയി എന്നുള്ളത് കൊണ്ട് അപേക്ഷിക്കാൻ പറ്റില്ല, അവർക്കൊരു ജോലി സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയാൻ ഇദ്ദേഹത്തിന് എന്ത് അധികാരം? ആര് നൽകിയിരിക്കുന്ന അധികാരം ഇതാണോ? ഗവർണർ പദവി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണോ? ചാൻസലർ പദവി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം പറയാണ് ഇവിടെ ഇന്ത്യക്ക് പുറത്ത് രൂപം കൊണ്ട ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ചില പ്രസ്ഥാനങ്ങൾ കൈക്കരുത്തിലും ഭീഷണിയിലുമാണ് വിശ്വസിക്കുന്നത്. എന്നെ സമ്മർദ്ദത്തിലാക്കാമെന്ന് അവർ കരുതേണ്ട. ഭീഷണി സ്വരത്തിൽ ആരാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്? ഈ കുറെ നാളുകളായിട്ട് നാട് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷെ ഇതൊക്കെ ആരുടെ നേരെയാണ്? എന്താവശ്യത്തിനാണിതൊക്കെ? അവരവർക്ക് എന്തെങ്കിലും ഗുണം അതിൻ്റെ ഭാഗമായി കിട്ടുന്നുണ്ടെങ്കിൽ അതങ്ങനെ നടന്നോട്ടെ എന്ന് വിചാരിച്ച് അത് നോക്കി നിൽക്കുകയായിരുന്നു ഞങ്ങൾ. പക്ഷെ അതും ഫലിച്ചതായിട്ട് കണ്ടില്ല. ഇവിടെ ഈ ഇന്ത്യക്ക് പുറത്ത് രൂപം കൊണ്ട ആശയങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് വ്യക്തതയല്ലേ? ഇതിലൂടെ നമ്മുടെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ തന്നെ കമ്മ്യൂണിസ്റ്റുകാർ അംഗങ്ങളായിരുന്നു, അതിൽ അംഗത്വം ഉണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തിലെ ആദ്യത്തെ പാർലമെന്റ് രൂപീകൃതമായപ്പോൾ അതിലെ പ്രതിപക്ഷം, പ്രധാന പ്രതിപക്ഷം കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക്
ഏകണ്ഠമായി നിർദ്ദേശിക്കപ്പെട്ട ഒരു പേര് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെതായിരുന്നു. ഞങ്ങളത് സ്വീകരിച്ചില്ല എന്നുള്ളത് വേറെ കാര്യം, അത് ഞങ്ങളെ കാര്യം. ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി പദത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാർ ഇരുന്നിട്ടുണ്ട്. ദീർഘകാലം പടിഞ്ഞാറൻ ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നത് സഖാവ് ജ്യോതിബാസു, ഇന്ത്യയിലെ പ്രമുഖനായ കമ്മ്യൂണിസ്റ്റ് നേതാവ്. കേരളവും ബംഗാളും ത്രിപുരയും വിവിധ കാലയളവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരുകൾ അധികാരത്തിലുണ്ടായി. ഇവിടെ ലോക്സഭയിലെ സ്പീക്കറായിരുന്നത് ഒരു ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ്. ഇതൊക്കെ ഈ രാജ്യത്തിന് അറിയാവുന്ന കാര്യമല്ലേ? ഏത് കൈക്കരുത്തും ഭീഷണിയാണ് ഇവിടെ പ്രയോഗിക്കാൻ നോക്കിയിട്ടുള്ളത്? എന്തനുഭവമാണ് അദ്ദേഹത്തിനുള്ളത്? എന്തും വിളിച്ചു പറയാനുള്ള ഒരു കേന്ദ്രമായിട്ടാണോ ഇത് മാറിയിട്ടുള്ളത്? അങ്ങനത്തെ സ്ഥാനമാണിത് എന്നാണോ അദ്ദേഹം ധരിച്ചിട്ടുള്ളത്? അങ്ങനെയാണോ കാര്യങ്ങൾ നീക്കേണ്ടത്? ഇവിടെ മറ്റൊരു കാര്യം പറഞ്ഞതായിട്ട് കാണുന്നത്, സർവകലാശാല പൊതുപ്രസ്ഥാനമാണ്, ഇവിടെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെയും യുവജന സംഘടനയുടെയും പോസ്റ്ററുകൾ പതിക്കാൻ ആരാണ് അധികാരം നൽകിയത്? എന്താണ് ഇദ്ദേഹത്തിന് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അത് അദ്ദേഹം തന്നെ പരിശോധിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അടുത്ത് ബന്ധപ്പെടുന്ന ആളുകൾ അത് പരിശോധിപ്പിക്കാൻ തയ്യാറാവണം. എന്താണ് ഉദ്ദേശം? ഇവിടെ സാധാരണ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ നിരോധിച്ചാളിയാണോ വിചാരിക്കുന്നത്? കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ നിരവധി പോസ്റ്ററുകൾ കാണാറില്ലേ? നിരവധി പ്രചരണ പരിപാടികൾ കാണാറില്ലേ? വിദ്യാർത്ഥി സംഘടനകളുണ്ട്, അധ്യാപക സംഘടനകളുണ്ട്, ജീവനക്കാരുടെ സംഘടനകളുണ്ട്, അങ്ങനെ പലതും ഇവിടെ ഇല്ലേ? അവരൊക്കെ ആ സ്ഥാപനത്തിൻ്റെ ആളുകളല്ലേ? ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടവരല്ലേ? അവരവരുടെ പ്രചരണം രാജ്ഭവനിൽ പോയിട്ട് നടത്തുക? ഈ പോസ്റ്ററും കൊണ്ട് രാജ്ഭവനിൽ ചെന്നാണെങ്കിൽ പറയാം ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന്. അത് ശരിയാണ്. അവർ ജോലി ചെയ്യുന്നിടത്ത്, അവർ പഠിക്കുന്നിടത്ത്, അവർ പഠിപ്പിക്കുന്നിടത്ത് അവരുടെ സംഘടനയുടെ പ്രചരണം നടത്തുന്നുണ്ടെങ്കിൽ അത് തടഞ്ഞു കളയുമെന്ന് പറഞ്ഞാൽ ബാക്കി അരിപ്പ് ഇവിടെ ഇരുന്ന് പറയുന്നില്ല. അതൊന്നും ഒരു പക്വമതിയായ ആൾക്ക് മനുഷ്യന് ചേർന്നതല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കിക്കോളും. ഇതിങ്ങനെയും ഇതിനപ്പുറവും നമുക്ക് തമ്മിലൊക്കെ പറയാനാവും, നിങ്ങൾക്കൊക്കെ നല്ലതുപോലെ അറിയാലോ. ഞങ്ങളങ്ങനെ എടുക്കാതിരിക്കുന്നത്, ഈ ഭരണപ്രക്രിയ എന്ന് പറയുമ്പോൾ അതിന് നിയുക്തമായ ഓരോ സ്ഥാനത്തിനും അതിൻ്റേതായ ഭരണഘടന നിശ്ചയിച്ച ഉത്തരവാദിത്വങ്ങളും അധികാരങ്ങളും ഉണ്ട് എന്ന് കണ്ടുകൊണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിന് തടസ്സം നിൽക്കുന്ന ഒരു നടപടിയിലേക്കും സാധാരണഗതിയിൽ കടക്കാറില്ല. ഇതിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഭരണഘടനാപരമായ മാർഗങ്ങൾ തന്നെയുണ്ട്. അതവലംബിക്കാതെ നിങ്ങൾ ഓരോ സ്ഥലത്തും നീട്ടിപ്പിടിക്കുന്ന മൈക്കിന് മുന്നിൽ ഞാനിതെല്ലാം പറയാൻ പ്രാപ്തനാണ് എന്ന മട്ടിൽ കുറച്ച് ശബ്ദം ഉയർത്തിയും മുഖത്ത് നല്ല ഗൗരവഭാവം വരുത്തിയൊക്കെ സംസാരിച്ച് അങ്ങനെ കാര്യങ്ങൾ നിർവഹിച്ച് കളയാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് ഭരണഘടന അനുശാസിക്കുന്ന രീതിയല്ല എന്നതു മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്.